നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഓപ്പറേഷനുകൾ നടത്തിയ ചരിത്രമുണ്ട് മസാദിന്. തങ്ങളാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാകും വിധത്തിലാണ് ഇസ്രായേൽ ചാരസംഘടനയുടെ ഓരോ ഓപ്പറേഷനും. മ്യൂണിക് ഭീകരരെ വർഷങ്ങളോളം തെരഞ്ഞു കണ്ടെത്തി കൊലപ്പെടുത്തിയത് അതി ത്രില്ലറുകളായ സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. ഇറാനിലെ ഉന്നത നേതാക്കളെയും ഹമാസ് നേതാവ് ഹനിയെയും കൊലപ്പെടുത്തിയതും മൊസാദിന്റെ മിടുക്കിന് തെളിവാണ്. ഇപ്പോഴിതാ ലബനനിൽ പേജറുകൾ കൂട്ടസ്ഫോടനം നടത്തി ലോകത്തെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തങ്ങളാണ് ഇത് ചെയ്തതെന്ന് മൊസാദ് സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇത് ചെയ്യാൻ ശേഷി മറ്റാർക്കുമില്ലെന്ന് ലോകം ഉറപ്പിക്കുകയാണ്. മാസങ്ങൾ നീണ്ടുനിന്ന വിശദമായ ഓപ്പറേഷനാണ് മൊസാദ് നടത്തിയതെന്നാണ് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹാക്കിംഗ് അല്ല സംഭവിച്ചത്, മറിച്ച് സമർത്ഥമായ ഓപ്പറേഷനാണ് നടന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ലബനാനിൽ പൊട്ടിത്തെറിച്ച് പേജറുകൾ നിർമ്മിച്ചത് തായ്വാൻ കമ്പനിയുടെ പേരിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്ന് ലബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി. ഈ പേജറുകളിൽ 3 ഗ്രാം സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് വാർത്ത. 5000 പേജറുകളാണ് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയത്. ലബനാനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിൽ കൃത്രിമം നടന്നെന്നാണ് വിവരം. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. എന്നാൽ ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചതല്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ BSC എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ അറിയിച്ചു. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇത്തരമൊരു സ്ഫോടനം മൊസാദ് നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഹിസ്ബുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി. അതിനുശേഷമാണ് ആസൂത്രണങ്ങൾ നടത്തിയത്. 2024 മാർച്ചിനും മെയിനും ഇടയ്ക്കാണ് പേജറുകൾ ലബനാനിലെത്തുന്നത്. AP-924 എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചതെന്നും സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു. സന്ദേശങ്ങൾ അയക്കാനും വായിക്കാനും സാധിക്കുന്ന ഈ പേജർ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ സാധ്യമല്ല. ഇസ്രായേലിലെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിസ്ബുള്ള പോരാളികൾ ആശയവിനിമയത്തിന് പേജറുകൾ ഉപയോഗിക്കുന്നത്. ഏറെ പഴക്കം ചെന്ന സാങ്കേതിക വിദ്യയാണിത്. പേജറുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മൊസാദ് കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടാകുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സ്ഫോടക വസ്തു അടങ്ങിയ ബോർഡ് ഇതിനകത്ത് സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇതിന് പ്രത്യേക കോഡും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമാണ്. സ്കാനിംഗ് യന്ത്രങ്ങൾക്കും മറ്റു ഉപകരണങ്ങൾക്കും ഇത് കണ്ടെത്താൻ സാധിച്ചില്ല. മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ 3000 പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പേജറുകളിൽ 3 ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി. മുൻപും സമാനമായ ഓപ്പറേഷൻ മൊസാദ് നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. 1996 ഹമാസിന്റെ മുതിർന്ന നേതാവ് യഹിയ ഹയാഷിനെ ഇത്തരത്തിലാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. അതേസമയം പേജറിലെ ബാറ്ററി അമിതമായി ചൂടാക്കി പൊട്ടിത്തെറിപ്പിച്ചെന്ന തിയറിയും ഉയരുന്നുണ്ട്. പൂർണ്ണമായും ചാർജുള്ള 50 ഗ്രാം ലിഥിയം അയൺ ബാറ്ററി 7 ഗ്രാം TNT തുല്യമായ താപം സ്ഫോടനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കും. ലിഥിയം അയൺ ബാറ്ററിയെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ അത് വളരെ വേഗത്തിൽ ചൂടാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തെക്കൻ ലബനാൻ, ബെക്കാവാലി, ബെയ്റൂട്ട്, സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയമാണ് ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത്. മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രം. അതിവിദഗ്ധമായാണ് ഇത് നടപ്പിലാക്കിയത്.